എല്ലാവർക്കും രുക്കുസ് മിറാക്കിൾ വേൾഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പാവയ്ക്കാത്തോരനാണ്. ഒരുപാട് എണ്ണയൊന്നും ഉപയോഗിക്കാതെ നല്ല ടേസ്റ്റുള്ള എല്ലാവർക്കും പെട്ടെന്ന് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തോരനാണ്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. പാവയ്ക്കാത്തോരൻ ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ട സാധനങ്ങൾ, രണ്ടിടത്തരം വലിയുള്ളി വേണം, ഒരു വലിയ പച്ചമുളക്, ഇത് കൂടുതൽ വേണമെങ്കിൽ ഒരെണ്ണം കൂടെ ഉപയോഗിക്കാം, ഒരു കഷ്ണം ഇഞ്ചി വേണം, അതുപോലെ 250 ml കപ്പിൽ ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം പാവയ്ക്കയും കൂടെ വേണം. ഇതൊക്കെ നമുക്കിനിയൊന്ന് അരിഞ്ഞെടുത്തിട്ട് വരാം. നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പച്ചക്കറികളൊക്കെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പാവയ്ക്ക ഇതുപോലെ നന്നായിട്ട് കൊത്തി അരിഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണം. എന്നാൽ മാത്രമേ തോരൻ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പം നമുക്ക് തോരൻ ഉണ്ടാക്കാൻ തുടങ്ങാം. തോരൻ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളിയും ഇഞ്ചി, പച്ചമുളക്, കരിവേപ്പില, പാവയ്ക്ക എല്ലാം കൂടെ ഇട്ട് കൊടുക്കാം. നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള തേങ്ങയും ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കൈ വെച്ച് തന്നെ മിക്സ് ചെയ്യണം. അപ്പോൾ ഈ തേങ്ങാപ്പാലൊക്കെ നന്നായിട്ട് ഇറങ്ങി വരും. തോരൻ ഉണ്ടാക്കി കഴിയുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കാം. തോരൻ ഞാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. നമ്മൾ ഒഴിച്ച വെള്ളം തിളയ്ക്കുന്നവരെ ഹൈ ഫ്ലെയിമിലിടാം. അതിനുശേഷം ലോയിലിട്ടിട്ട് നമുക്ക് തോരൻ വേവിച്ചെടുക്കാം. അടച്ചു വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. തോരൻ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. തോരനിലുള്ള വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഉപ്പൊക്കെ നോക്കാം. ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇനി നമുക്കിതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ തൂകിയെടുക്കാം. ഒരുപാട് എണ്ണയൊന്നും വേണ്ട, ഒരു ടീസ്പൂൺ എണ്ണയൊക്കെ മതി. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു തോരനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ വലിയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റായി രേഖപ്പെടുത്തണം. കൂടുതൽ എൻ്റെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോലെ. താങ്ക് യു.